നമസ്കാരം. അല്ലെങ്കിലും നാണവും ഉളുപ്പും ഒന്നും ഈ പ്രതിപക്ഷത്തിനില്ല. ഇല്ലാത്ത ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ഉറയിലിട്ട വാൾ ഊരിയെടുത്ത് മാധ്യമങ്ങൾ അട്ടഹസിക്കുക, ഇതാണ് സ്ഥിരം കലാപരിപാടി. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെയുള്ള ചന്ദ്രഹാസം ഇളക്കൽ. എന്നാൽ തങ്ങളുടെ കാര്യത്തെ കാര്യങ്ങൾ മറച്ചുവെച്ചും മാധ്യമങ്ങളെ കൊണ്ട് പറയിക്കാതെയും വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വിചാരണ നേരിടണമെന്ന് കോടതി പരാമർശിച്ചതിനാൽ മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. കുറച്ചു കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ ഓർമ്മപ്പെടുത്താം. UDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി മന്ത്രിമാർ വിവിധ കേസുകളിൽ വിചാരണ നേരിട്ടിട്ടുണ്ട്. 2013 മാർച്ച് 18 അന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയോട് മന്ത്രിസഭയിലെ എത്ര അംഗങ്ങൾ ഏതെല്ലാം കേസുകളിൽ വിചാരണ നേരിടുന്നുവെന്ന് സി ദിവാകരൻ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു, സഹകരണ മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണൻ, റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് എന്നിവർ വിചാരണ നേരിടുന്നുവെന്നാണ് ഉമ്മൻചാണ്ടി നൽകിയ മറുപടി. കെ ബാബു ഹൈവേ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലും CN ബാലകൃഷ്ണൻ പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച കേസിലുമാണ് വിചാരണ നേരിട്ടിരുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കെ അനർഹനായ ആൾക്ക് റേഷൻ മൊത്തവ്യാപാര ലൈസൻസ് നൽകിയെന്ന കേസിലാണ് അടൂർ പ്രകാശ് വിചാരണ നേരിട്ടിരുന്നതെന്നും ഉമ്മൻചാണ്ടിയുടെ മറുപടിയിൽ പറയുന്നുണ്ട്. 3 മന്ത്രിമാർക്കുമെതിരായ കേസ് നമ്പറുകളും സി ദിവാകരനുള്ള മറുപടിയിൽ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിരുന്നു. മന്ത്രിയായിരിക്കെ വിചാരണ നേരിടുന്നവർ രാജിവെക്കണമെന്നാണ് UDF ഇപ്പോൾ ഉയർത്തുന്ന വാദം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി അവ സർക്കാരിനെതിരെ എങ്ങനെ തിരിക്കാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം നോക്കുന്നത്. പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം നേരിടുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആണിതിൻ്റെ പിന്നിൽ എന്നതാണ് ഏറെ രസകരം. മുട്ടിൽ മരമുറി ആയിരുന്നു ആദ്യം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അതാകട്ടെ വേണ്ടത്ര ഫലം കണ്ടില്ല. പിന്നാലെ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചു. വ്യക്തമായ തെളിവുകളോടെ മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയതോടെ അതും അവസാനിപ്പിക്കേണ്ടി വന്നു. ഇടയ്ക്ക് കുണ്ടറയിലെ വിവാദ വിഷയം പൊക്കാൻ നോക്കിയെങ്കിലും ബൂമറാങ് ആകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതും ചീറ്റി. അതിനു പിന്നാലെയാണിപ്പോൾ ശിവൻകുട്ടിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ. രാഷ്ട്രീയമായി നേരിടാൻ വരാതെ സാധിക്കുമ്പോൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുത്ത് വിവാദം ഉണ്ടാക്കുക എന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം അധപതിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാ കളികളുമാണ് ഇപ്പോൾ നിയമസഭയിൽ അവർ കളിച്ചുകൂട്ടുന്നത്.